Hello friends, in the number discuss the morphology of angiosperm, dicot seed and topic. One seed in the parnal endana. One fertilization carinathinization. Adinde ovules develop chedundavana one structure and seed. Seed in an okay anangle, adina outer item seed coat under other poly seed coat in the woolly light, embryo in the structure and carnunda. ഒരു എംബ്രിയോ നോക്കിയാണെങ്കിൽ അതിൽ റാഡിക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഈ റാഡിക്കൽ എന്ന ഭാഗം ഡെവലപ്പ് ചെയ്തിട്ടാണ് റൂട്ട് സിസ്റ്റം ആയിട്ട് മാറുന്നത് അതുപോലെ എംബ്രിയോയ്ക്ക് ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട് എംബ്രിയോണൽ ആക്സിസിലായിട്ടാണ് കോട്ടിലിഡൻസ് കാണപ്പെടുന്നത് സീഡ് ഒരു ഡൈകോട്ട് സീഡ് ആണെങ്കിൽ അതിൽ രണ്ട് കോട്ടിലിഡൻസും ഇനി ഇത് മോണോകോട്ട് സീഡ് ആണെങ്കിൽ അതിൽ ഒരു കോട്ടിലിഡനുമാണ് കാണപ്പെടുന്നത് ഇനി നോക്കുന്നത് ഡൈകോട്ട് സീഡിന്റെ സ്ട്രക്ചർ ഒരു ഡൈകോട്ട് സീഡിനെ നോക്കിയാണെങ്കിൽ അതിന്റെ ഏറ്റവും ഔട്ടറിലായിട്ട് അതിനൊരു സീഡ് കോട്ട് എന്ന ഭാഗമുണ്ട് അതായത് ഈ സീഡിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ് സീഡ് കോട്ട് എന്ന് പറയുന്നത് ഈ സീഡ് കോട്ട് എന്ന് പറയുന്നത് രണ്ട് ലെയറുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പുറമേ കാണപ്പെടുന്ന ലെയറിനെ ടെസ്റ്റ എന്നും അകത്ത് ഉള്ള ലെയറിനെ ടെക്മൻ എന്നുമാണ് അറിയപ്പെടുന്നത് ഈ സീഡ് കോട്ടിലായിട്ട് ഹയലം എന്ന് പറയുന്ന ഒരു സ്കാർ ലൈക്ക് സ്ട്രക്ചർ കാണുന്നുണ്ട് ഈ ഹയലം എന്ന് പറയുന്ന സ്ട്രക്ചർ ഈ ഒരു സീഡ് അതിൻ്റെ ഫ്രൂട്ടുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ജോയിനിങ്ങിൽ കാണപ്പെടുന്ന ഒരു സ്കാർ ലൈക്ക് സ്ട്രക്ചറാണ് ഹയലം ഇനി ഹയലം എന്ന ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഇതാണ് ഹയലം എന്ന സ്ട്രക്ചർ ഹയലം എന്ന ഈ ഒരു സ്ട്രക്ചറിൻ്റെ ടിപ്പ് പോർഷനിലായിട്ട് ഒരു സ്മോൾ പോർ അല്ലെങ്കിൽ ഓപ്പണിംഗ് കാണപ്പെടുന്നുണ്ട് ഈ ഓപ്പണിങ്ങിന് പറയുന്ന പേരാണ് മൈക്രോപൈ നമ്മൾ പറഞ്ഞു ഈ സീഡ് കോട്ടിൻ്റെ ഉള്ളിലായിട്ട് ഇതിന് എംബ്രിയോ കാണപ്പെടുന്നുണ്ട് ഈ എംബ്രിയോ നോക്കിയാണെങ്കിൽ അതിനൊരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട് അതിൽ രണ്ട് കോട്ടിലിഡൻസ് കാണപ്പെടുന്നുണ്ട് കോട്ടിലിഡൻസ് ഇവരാണ് രണ്ട് കോട്ടിലിഡൻസ് കോട്ടിലിഡൻസ് എന്ന് പറഞ്ഞാൽ അത് ഫുഡ് സ്റ്റോറിംഗ് സ്ട്രക്ചറാണ് റിസർവ് ഫുഡ് മെറ്റീരിയലിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രക്ചറാണ് കോട്ടിലിഡൻസ് എംബ്രിയോണൽ ആക്സിസിലായിട്ട് റാഡിക്കിളും പ്ലൂമിയൂളും കാണപ്പെടുന്നു എംബ്രിയോണൽ ആക്സിസിൻ്റെ മുകളിലേക്ക് വളർന്നു വരുന്ന സ്ട്രക്ചറിനെ പ്ലൂമിയൂൾ എന്നും അതിൻ്റെ താഴേക്ക് വളർന്നു വരുന്ന സ്ട്രക്ചറിനെ റാഡിക്കൽ എന്നുമാണ് അറിയപ്പെടുന്നത് പ്ലൂമിയൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പ്ലൂമിയൂൾ വളർന്നതിന് ശേഷമാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഷൂട്ട് സിസ്റ്റമായി ഡെവലപ്പ് ചെയ്യുന്നത് റാഡിക്കൽ എന്ന് പറയുന്ന താഴേക്ക് വളരുന്ന ഭാഗമാണ് ഡെവലപ്മെൻസിന് ശേഷം റൂട്ട് സിസ്റ്റമായി മാറുന്നത് ചില ഡൈക്കോട്ട് സീഡിനെ നോക്കിയാണെങ്കിൽ അതിൽ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യു ആണ് എൻഡോസ്പേംസ് എൻഡോസ്പേം എന്ന് പറയുന്ന ഈ ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ്റെ ഫലമായിട്ടാണ് ഡബിൾ ഫെർട്ടിലൈസേഷനിൽ ഡെവലപ്പ് ചെയ്യുന്ന ഈ ഒരു സ്ട്രക്ചർ ഈ സീഡിൻ്റെ ഫുഡ് സ്റ്റോറിംഗ് ടിഷ്യു ആണ് ഈ സീഡ് ജെർമിനേറ്റ് ചെയ്ത് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്ന സമയത്ത് ഇതിൻ്റെ ജെർമിനേഷന് ആവശ്യമായ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഫുഡ് റിസർവിനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എൻഡോസ്പേമിൽ എൻഡോസ്പേം കാണപ്പെടുന്ന സീഡിനെ നമ്മൾ എൻഡോസ്പേമിക് സീഡ്സ് എന്ന് പറയുന്നു അതിന് എക്സാമ്പിളാണ് കാസ്റ്റർ എൻഡോസ്പേം ഇല്ലാത്ത സീഡുകളാണെങ്കിൽ അവരെ നോൺ എൻഡോസ്പേമിക് സീഡ്സ് എന്നുമാണ് അറിയപ്പെടുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മോർഫോളജി ഓഫ് ഡൈകോട്ട് സീഡാണ് ഒരു ഡൈകോട്ട് സീഡിൻ്റെ മോർഫോളജിയാണ് നമ്മൾ നോക്കിയത് മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക് യു